ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് പരിചിതയായ ഗായികയാണ് അഞ്ജു ജോസഫ്. ഐഡിയ സ്റ്റാർ സിംഗർ 4-ാം സീസണിൽ തേർഡ് റണ്ണറപ്പറായിരുന്നു അഞ്ജു. ഷോയ്ക്ക് ശേഷം ഏതാനും ചില സിനിമകളിലും ഗാനം ആലപിച്ച് അഞ്ജു ജോസഫ് ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ ഗായിക അഞ്ജു ജോസഫ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു വീഡിയോയും കുറിപ്പുമാണ് ശ്രദ്ധ നേടുന്നത്. പൊട്ടിക്കരയുന്ന അഞ്ജുവാണ് വീഡിയോയിലുള്ളത്. താൻ കടന്നുവന്ന ഒരു വിഷമഘട്ടത്തിന്റെ സമയത്ത് പകർത്തിയ വീഡിയോ ആണ് അഞ്ജു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത്. രണ്ടുവട്ടം ക്ലിനിക്കൽ ഡിപ്രഷൻ അഞ്ജുവിന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് അഞ്ജു വെളിപ്പെടുത്തിയിരുന്നു. വർഷങ്ങളായുള്ള ട്രോമയിൽ നിന്നും സൗഖ്യം നേടുന്നത് ഇങ്ങനെയാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് അഞ്ജുവിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ ഡബിൾ ഓക്കെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലായ്പ്പോഴും സത്യമല്ലെന്ന് പറയാൻ വേണ്ടിയാണ് എൻ്റെ ജേണിക്കിടയിൽ ഇത്തരം ചില കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തത്. നിങ്ങൾ കരയുക കരയുക കരയുക, നിങ്ങൾക്ക് സഹായം ലഭിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ അടിമുടി തകർന്നാലും വീണ്ടും വീണ്ടും എഴുന്നേൽക്കുക, എല്ലാം കടന്നു പോകുമെന്ന് ഓർക്കുക. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ പോലും എന്നാണ് അഞ്ജു കുറിച്ചത്. പൊട്ടിക്കരയുന്ന അഞ്ജുവിൻ്റെ വീഡിയോ കണ്ട് ആരാധകരടക്കം എന്തു പറ്റിയെന്ന് ആശങ്ക പ്രകടിപ്പിച്ചെത്തി. ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ കരയുന്ന വീഡിയോ ഇപ്പോൾ പങ്കുവെക്കാനുള്ള കാരണം കമൻ്റായും അഞ്ജു കുറിച്ചു. ഗായ്സ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, രോഗശാന്തിക്ക് സമയമെടുക്കുമെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് പോസ്റ്റ് ചെയ്തത്. പിന്നെ കരച്ചിൽ മോശമല്ലെന്നും അഞ്ജു കൂട്ടിച്ചേർത്തു. ആര്യബടായി, രചന നാരായണൻകുട്ടി, അഭിരാമി സുരേഷ് തുടങ്ങിയ താരങ്ങളെല്ലാം അഞ്ജുവിനെ ആശ്വസിപ്പിച്ചും പിന്തുണ അറിയിച്ചും കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട്. വഴിയിൽ വെച്ച് പോലും വെറുതെ കരച്ചിൽ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നിർത്താതെ കരച്ചിൽ വന്നു. വണ്ടി ഓടിക്കുന്നത് തുടർന്നാൽ അതെവിടെയെങ്കിലും ഇടിക്കും, അങ്ങനെയാണ് നിർത്തിയിട്ട് കരഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചത്. ഓരോ ദിവസവും ഞാൻ കരഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരുന്നത്. ഒരു ഘട്ടം കടന്നതോടെ പിന്നെ അതോർത്ത് ഞാൻ കരഞ്ഞിട്ടേയില്ല. കരയുമ്പോൾ അവർക്ക് മനസമാധാനം കിട്ടുമെങ്കിൽ അവരെ അതിനനുവദിക്കൂ എന്നാണ് പറയാനുള്ളത്. ചിരിക്കുന്നവരോട് ഒരിക്കലും നമ്മൾ അത് നിർത്താൻ ആവശ്യപ്പെടാറില്ലല്ലോ. ഒരു സമയം വരെ കരയുന്നതിനെ ഞാനും ബലഹീനതയായാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ അതിനെ പുലുകാൻ പഠിച്ചു. ഞാൻ സെൻസിറ്റീവായ ഒരു വ്യക്തി തന്നെയാണ്, അതിലെന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് വിഷാദരോഗ സമയത്തെ അനുഭവങ്ങൾ വിവരിച്ച് അഞ്ജു പറഞ്ഞത്.